ഹൈഡ്രോപോണിക്സിൽ ആണെങ്കിലും എക്കോപോണിക്സിൽ ആണെങ്കിലും ഏകദേശം 90% വെള്ളം നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വാട്ടർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ വെള്ളമാണ് പണി ചെയ്യുന്നത്. ന്യൂട്രിയൻ സൊല്യൂഷൻ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിൽ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഹൈഡ്രോപോണിക്സിലും എക്കോപോണിക്സിലും വെള്ളം ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൈഡ്രോപോണിക്സിന് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻ മിക്സാണ് കൊടുക്കുന്നത്. അപ്പോൾ എ ടാങ്ക് ബി ടാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചില കേസിലാണെങ്കിൽ 3 പാക്കറ്റുകളിലായിട്ട് അല്ലെങ്കിൽ 3 ബോട്ടിലായിട്ടാണ് കിട്ടുന്നത്. ഹൈഡ്രോപോണിക് ന്യൂട്രിയൻ മിക്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹൈഡ്രോപോണിക്സിൽ ചെടികൾക്ക് വേണ്ട എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മണ്ണിലല്ല നമ്മൾ ചെടി നടുന്നത്, വെള്ളത്തിലാണ് NFT കൃഷി ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഡീപ്പ് വാട്ടർ കൾച്ചറായിട്ട് ചെയ്യാം, ഡച്ച് ബക്കറ്റ് സിസ്റ്റമായിട്ട് ചെയ്യാം, വിക്ക് ഇറിഗേഷനായിട്ടും ഹൈഡ്രോപോണിക്സ് ചെയ്യാം, പിന്നെ സബ്സ്ട്രേറ്റ് കൾട്ടിവേഷനും നമുക്ക് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൽ കൂടുതലായിട്ടും ഒരു 4 ഇഞ്ച് വിട്ടുള്ള പൈപ്പുകളാണ് ലഭ്യമാവുന്നത്. അപ്പോൾ ഇതിൽ ലീഫി വെജിറ്റബിളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഡയമീറ്റർ കൂടുതലുള്ള പൈപ്പുകളിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ടിംഗ് പ്ലാന്റ്സും ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് ലീഫി വെജിറ്റബിൾസിനാണ് ഹൈഡ്രോപോണിക് യൂണിറ്റ് സ്യൂട്ടബിളായിട്ട് വരുന്നത്. ഈ ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത് നമ്മൾ യൂറോ ഗാർഡിൻ്റെ ട്രഫുകൾ ഹൈഡ്രോപോണിക് പൈപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ പാനൽ കട്ട് ചെയ്തിട്ടിട്ട് നെറ്റ് പോട്ട് വെക്കാൻ പാകത്തിന് നമ്മൾ ഹോള് ഉണ്ടാക്കിയിട്ട് നെറ്റ് പോട്ടിൽ നമ്മൾ മീഡിയ ഇതാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയതാണ്, ഇത് 6 ഇഞ്ചാണ് വീതി വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ് വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും ഒരു 7 മാസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് വരാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്രൂട്ടിംഗ് പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെ ആ റൂട്ട് കുറച്ചുകൂടി തിക്കായിട്ട് വരുന്നു. നമ്മൾ ലീഫി വെജിറ്റബിൾ 1 മന്ത് മാക്സിമം 2 മന്ത് ഡ്യൂറേഷനൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് സാധാരണ ഹൈഡ്രോപോണിക്സിൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ന്യൂട്രിയൻ ടാങ്ക് ഉണ്ടായിരിക്കും. ആ ടാങ്കിലാണ് നമ്മൾ ന്യൂട്രിയൻ മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിൽ നമ്മളൊരു സബ്മേഴ്സിബിൾ പമ്പ് ഇടുന്നു. ഈ സബ്മേഴ്സിബിൾ പമ്പാണ് ഓരോ പൈപ്പുകളിലേക്കും ഇൻലെറ്റ് വഴി ന്യൂട്രിയൻ സൊല്യൂഷൻ കൊടുക്കുന്നു. ജസ്റ്റ് നെറ്റ് പോട്ട് വെറ്റ് ചെയ്യാൻ പാകത്തിന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം കാപ്പിലറി ആക്ഷൻ വഴി കുറച്ച് റേസ് ചെയ്യുന്നു. ടോപ്പ് ഭാഗം നനയാത്ത വിധം ഡ്രൈ ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതർവൈസ് ആൽഗെ ഗ്രോത്ത് വന്ന് ചെടിയുടെ ഗ്രോത്തിന് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവറായിട്ട് വെറ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ന്യൂട്രിയൻ സൊല്യൂഷൻ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന വിധത്തിൽ ഈ പൈപ്പിന് ഒരു 1-2% സ്ലോപ്പ് കൊടുക്കും. വളരെ ജെൻറ്റിലായിട്ട് വേണം ന്യൂട്രിയൻ സൊല്യൂഷൻ മൂവ് ചെയ്യാൻ. ന്യൂട്രിയൻ സൊല്യൂഷൻ ജെൻറ്റിലായിട്ട് മൂവ് ചെയ്താൽ മാത്രമേ ചെടികൾക്ക് ന്യൂട്രിയൻ സൊല്യൂഷനിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഡിസോൾഡ് ഓക്സിജൻ്റെ ഡെഫിഷ്യൻസിയും ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താൽ ചെടികൾക്ക് ന്യൂട്രിയൻസ് എടുക്കാനും കഴിയില്ല. ഇതൊരു എ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 12-ഉം 16-ഉം വരെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ക്ലൈമാറ്റിക് കണ്ടീഷൻ കൺട്രോൾഡ് ആയിട്ടുള്ള പോളിഹൗസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഹൈറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ന്യൂട്രിയൻ സൊല്യൂഷൻ ടാങ്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് ഇടുന്നത്. അതിൽ നമ്മൾ എയറേഷനും കൊടുത്തിരിക്കും. ഹൈഡ്രോപോണിക്സിൽ തന്നെ നമ്മൾ പറഞ്ഞു ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറഞ്ഞു. ഡീപ്പ് വാട്ടർ കൾച്ചറിലാണെങ്കിൽ സ്റ്റിറോഫോമിൽ നെറ്റ് പോട്ട് വെച്ച് ഫ്ലോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബെഡിലും എയറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ ലെവല് ഒരു എബവ് 7.5 ഒക്കെ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തുമാത്രമാണ് ചെടികൾ വളരെ നന്നായിട്ട് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് കഴിയുക. ഇത് നമുക്ക് ഫ്ലാറ്റ് ബെഞ്ചിലും ചെയ്യാം, അല്ലെങ്കിൽ എ ഫ്രെയിം ആയിട്ട് ചെയ്യാം. എ ഫ്രെയിം ചെയ്താൽ നമുക്ക് വെർട്ടിക്കൽ സ്പേസ് കൂടി യൂട്ടിലൈസ് ചെയ്യാം.
പിന്നെ ഹൈഡ്രോപോണിക്സ് വളരെ നന്നായി ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സിലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബാലൻസ്ഡ് ന്യൂട്രിയൻ മിക്സാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്തു, എക്കോപോണിക്സിൽ കൃഷി ചെയ്തു എന്ന് പറഞ്ഞാൽ വിഷം തീരെയില്ല. എക്കോപോണിക്സിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിലൊരിക്കലും നമുക്ക് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാമർ ഫോഴ്സ് ടു ബിക്കം മോണസ്റ്റ് എന്ന് പറയും. അയാൾക്ക് അയാൾ വിചാരിച്ചാൽ പോലും അയാൾക്ക് പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്കോപോണിക്സിൽ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാന്ന് പറഞ്ഞാൽ സേഫ് ടു ഈറ്റ് ആണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് കൃഷി രീതികൾ ഭാവിയിൽ ഒരു കൃഷി രീതിയായിട്ട് വരാൻ വളരെ വളരെ സാധ്യതയുള്ളതാണ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. നമുക്ക് ഒരേ ക്രോപ്പ് തന്നെ കണ്ടിന്യൂസ്ലി വേണമെങ്കിൽ ചെയ്യാം, അതൊരിക്കലും തന്നെ അതിൻ്റെ ഈൽഡിനെ ബാധിക്കുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ റിസർച്ചുകളിൽ വേണ്ടുവോളം പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പല കുറേ ക്രോപ്പുകളിൽ നമ്മളിവിടെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒത്തിരി ഏതൊക്കെ വെറൈറ്റീസ് നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാം, പല മെത്തേഡുകളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡീപ്പ് വാട്ടർ കൾച്ചർ ആണെങ്കിലും ഡച്ച് ബക്കറ്റ് സിസ്റ്റം ആണെങ്കിലും വിക്ക് ആണെങ്കിലും NFT ആണെങ്കിലും ഒക്കെ ഒത്തിരി റിസർച്ചുകളും ട്രെയിനിങ്ങുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെൻ്ററാണിത്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാറുമുണ്ട്.